ഈ കുരങ്ങ് 4 ദിവസമായി മൃഗശാല അധികൃതരുടെ വട്ടം ചുറ്റുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ എവിടെയാണ് കുരങ്ങുള്ളതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുരങ്ങ് സ്വയമേ കൂട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണോ ഇപ്പോഴും ഈ മൃഗശാല അധികൃതർ വിശ്വസിക്കുന്നത്? അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങൾ കൂടി സ്ഥിരീകരിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും സൂചിപ്പിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് അത് 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ മൃഗശാലയിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. ആഞ്ഞിലി മരത്തിന്റെ മുകളിലാണ് നിലവിൽ ഹനുമാൻ കുരങ്ങ് ഇപ്പോഴുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു കുരങ്ങ് കൂടി ചാടിപ്പോയിട്ടുണ്ടെന്നുള്ള വിവരം ഈ മൃഗശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇത് നാടൻ കുരങ്ങാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഈ ചാടിപ്പോയ കുരങ്ങ് മറ്റ് ആക്രമണ സ്വഭാവമുള്ള കുരങ്ങല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ചാടിപ്പോയ നാടൻ കുരങ്ങ് അമ്പലമുക്ക് കുറവൻകോണം ഭാഗങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. ഏതായാലും ഈ കുരങ്ങ് തനിയെ തന്നെ മടങ്ങിയെത്തുമെന്നുള്ളതാണ് നിലവിൽ മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയിരുന്നു. ഇത് നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ മൃഗശാലയിൽ നിന്ന് തുറന്നുവിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിൽ ചാടിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായത്. നന്ദങ്കോട് ഭാഗത്തേക്ക് ചാടിപ്പോയെങ്കിലും ഇത്തരത്തിൽ 2 ദിവസം കഴിഞ്ഞാണ് വീണ്ടും മൃഗശാലയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇഷ്ടഭക്ഷണം കാണിച്ചിട്ടും ഇരയെ കാണിച്ചിട്ടും ആദ്യഘട്ടത്തിൽ മടങ്ങിയെത്താൻ ഇത് തയ്യാറായിരുന്നില്ല. പിന്നീട് അടുത്ത ദിവസം ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചാടിപ്പോയ നാടൻ കുരങ്ങ് ഇത്തരത്തിൽ വൈകാതെ തന്നെ മടങ്ങിയെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിൽ മൃഗശാല അധികൃതർക്കുള്ളത്. ഏതായാലും ഹനുമാൻ കുരങ്ങ് ഇപ്പോഴും ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ തന്നെയാണുള്ളത്. അതിനിപ്പോൾ എന്ന് കൂട്ടിൽ കയറുമെന്നുള്ള കാര്യത്തിൽ കൂടി അനിശ്ചിതത്വം നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിവരമാണ് നിലവിൽ മൃഗശാല അധികൃതർ നൽകുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അവർ പങ്കുവയ്ക്കുന്നില്ല എന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ഹനുമാൻ കുരങ്ങ് എന്ന് കൂട്ടിൽ കയറുമെന്നുള്ള കാര്യം കൂടി ഉയരുന്നൊരു ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല, ഈ ചാടിപ്പോയ നാടൻ കുരങ്ങ് അതെന്നും എന്നാണ് ഇത്തരത്തിൽ ഇനി മൃഗശാലയിലേക്ക് എത്തുക എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി അവശേഷിക്കുന്നുണ്ട്. അശ്വതി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.